നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ദുരിതത്തിൽ സീരിയൽ ക്യാമറാമാന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഫിഫ്ക എം ഡി ടി വി അംഗമായ ഫോക്കസ് പുള്ളർ ഷിജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലയാള സിനിമയുടെ ഡയറക്ടേഴ്സ് യൂണിയനായ ഫിഫ്കയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഷിജുവിന്റെ അമ്മയുടെ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട്. ദുരിതത്തിൽ നിന്നും രക്ഷപ്പെട്ട ഷിജുവിന്റെ സഹോദരനും മകളും ചികിത്സയിലാണ്. ഷിജുവിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള മറ്റു ബന്ധുക്കൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. ഷിജുവിന്റെ അയൽക്കാരനും ക്യാമറ അസിസ്റ്റന്റും സഹപ്രവർത്തകനുമായ പ്രണവ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇയാളുടെ വീട്ടുകാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. സൂര്യ ഡിജിറ്റൽ വിഷനിലെ ക്യാമറ അസിസ്റ്റന്റായ ഷിജു മാളികപ്പുറം, അനിയത്തിപ്രാവ്, അമ്മക്കിളിക്കൂട് ഉൾപ്പെടെ നിരവധി സീരിയലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായത്. ഇതിനോടകം തന്നെ 168 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും ഒട്ടനവധി പേർ മണ്ണിനടിയിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഇവർക്കായുള്ള തെരച്ചിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിലേക്കായി ബെയ്ലി പാലം നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള സാധനങ്ങളുമായി സൈന്യവും എത്തിച്ചേർന്നിട്ടുണ്ട്. സൈന്യത്തിന്റെ 3 കെടാവർ ഡോക്കുകളും ഒപ്പമെത്തും. അതേസമയം മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നത് വെറും 30 വീടുകൾ മാത്രമെന്നും പഞ്ചായത്ത് അധികൃതരും സാക്ഷ്യപ്പെടുത്തുന്നു. പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം 400+ വീടുകളാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ചാലിയാറിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ബന്ധുക്കളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും 200+ പേരെ കണ്ടെത്താനുണ്ട്. എന്നാൽ 98 പേരെയാണ് കാണാതായതെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. നിലവിൽ 150 സൈനികരാണ് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നത് വെറും 30 വീടുകൾ മാത്രം. പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം 400+ വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം അപ്രത്യക്ഷമായി. ഇവിടെ എത്തിയ രക്ഷാപ്രവർത്തകർക്ക് ചുറ്റും മണ്ണും കല്ലും അല്ലാതെ ഒന്നുമില്ല. കാലുവച്ചാൽ താഴ്ന്നു പോകും. മേൽക്കൂര നീക്കി കോൺക്രീറ്റ് പൊളിച്ചു വേണം ഓരോ വീട്ടിനുള്ളിലുമുള്ള മനുഷ്യരെ പുറത്തെടുക്കാം. മുണ്ടക്കൈയിൽ സംയുക്ത സംഘം രാവിലെ മുതൽ തന്നെ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ഹെലികോപ്റ്ററിൽ പുറത്തെത്തിക്കും. ജീവൻ തുടിപ്പുകളൊന്നും മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തകർക്ക് കണ്ടെത്താനായിട്ടില്ല. ചൂരൽമലയെയും മുണ്ടക്കൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാലം രക്ഷാപ്രവർത്തനത്തിന് പുതുവേഗം നൽകി. ഇപ്പോൾ സൈന്യം അവിടെ ബെയ്ലി പാലം നിർമ്മിക്കുകയാണ്. ഇതോടെ വാഹനങ്ങൾക്കും മുണ്ടക്കൈയിലേക്ക് പോകാനാകും. JCB അടക്കം എത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും. രക്ഷാപ്രവർത്തനത്തിൽ ഉപകരണങ്ങളുടെ അപര്യാപ്തത വെല്ലുവിളി നിറക്കുകയാണ്. അതുകൊണ്ടാണ് ബെയ്ലി പാലം അനിവാര്യമാകുന്നത്. വലിയ വാഹനങ്ങൾ പോകാൻ ഉതകുന്ന തരത്തിലാകും ബെയ്ലി പാലം നിർമ്മിക്കുക. മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനത്തിന് ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് വീടിന്റെ കോൺക്രീറ്റും റൂഫും നീക്കം ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കരിയിലെത്താൻ സാധിക്കുകയുള്ളൂ. അത്യാധുനിക ഉപകരണങ്ങൾ അനിവാര്യതയാണ്. ഓരോ വീട്ടിലും സ്ലാബിന്റെയും കട്ടിലുകളുടെയും ഇടയിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. വീടുകളുടെ മേൽക്കൂരയടക്കം ചെളിയിൽ അമർന്നു. ചിലയിടത്ത് വീടുണ്ടായിരുന്നെന്ന് പോലും അറിയാൻ പറ്റാത്ത വിധം എല്ലാം തുടച്ചു മാറ്റപ്പെടും. ചെളിയിൽ പുതഞ്ഞ വീടിനുള്ളിൽ ആരെങ്കിലും ജീവനോടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും. അതിനുശേഷമാകും തുടർ രക്ഷാപ്രവർത്തനം.